നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നടന്നതെല്ലാം ഞാൻ നിന്നോട് പറയാം. നിങ്ങൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് ഇവരൊരു പരാതി തന്നിട്ടുണ്ട്. അതാ നിങ്ങളെ വിളിപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല ഞാൻ പോയത്. എന്റെ ആഗ്രഹപ്രകാരം ഈ തെറ്റ് ചെയ്തതിന് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ഉത്തരവാദികളാണ്. തെറ്റായി പോയ മീനാക്ഷി, എനിക്കില്ലാത്ത എന്ത് പേഴ്സണാലിറ്റി അവനുള്ളത്? അവനെക്കാളും എഡ്യൂക്കേറ്റഡ് അല്ലേ ഞാൻ? അവനെക്കാളും കുടുംബ മഹിമയുള്ളവനല്ലേ ഞാൻ? അവന് ഒരു തൊഴിലുമില്ല. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? എന്താ മീനാക്ഷി, അവള് എന്നിൽ കണ്ട ഒരു കുറവ്? എന്താ ACP? ഇത് ACP ഇങ്ങനെ ചെറുതാവല്ലേ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് കഴിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അത് അവരുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം. അവൾ അവനെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നത് ACP അവളെ കല്യാണം കഴിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നിരിക്കണം. പിന്നെ അവൾ എന്തിന് ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂളി? എന്തിനെന്നെ ചതിച്ചു? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ അവളുടെ കയ്യിൽ ആൻസർ ഉണ്ട്. ഞാൻ എന്ത് പറയാനാ? എന്നെ എന്റെ കുഞ്ഞിനെയും ചതിച്ചിട്ട് പോയാ അവളോട് ഞാൻ ക്ഷമിക്കണോ? ക്ഷമിക്കണം. അവളോട് നിങ്ങൾ റിവഞ്ചന് ചെന്നാ അവക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ ACP പലതും നഷ്ടപ്പെടും. നമ്പർ 1, നിങ്ങളുടെ അഭിമാനം. മീനാക്ഷി, എത്ര നല്ല കാര്യങ്ങളാ മീനാക്ഷി നീ എനിക്ക് പറഞ്ഞു തരുന്നത്. നിന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാ കിട്ടുന്നത്. ആ പോസിറ്റീവ് എനർജി എങ്ങനെ ഉണ്ടായതാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് തന്നെ അതിന്റെ കാരണം. എനിക്ക് നിങ്ങളോട് പ്രേമമാണ്. മരണം വരെ നീളുന്ന പ്രണയം. ഈ താലിമാല ഉണ്ടല്ലോ, ഇത് നിങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ട പ്രണയത്തിന്റെ അടയാളമാണ്. ഇതിങ്ങനെ ഹൃദയത്തോട് പതിഞ്ഞു കിടക്കുമ്പോ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും പ്രണയിച്ചേ പറ്റൂ. മീനാക്ഷി, രക്തബന്ധമുള്ളവർ മാത്രമേ സ്വന്തക്കാരാവൂ എന്നുള്ള ധാരണ തെറ്റാ ഗിരി. നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുന്നവരും എല്ലാം നമ്മുടെ സ്വന്തക്കാര് തന്നെയാ. അത് അമ്മ പറയുന്നത് ശരിയാ. എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളല്ലേ ഉള്ളൂ. അവരാരും ഗിരിക്കൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ.
അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ജീവിത തിരക്കുകളല്ലേ അമ്മേ. ഞാൻ ചോദിക്കുന്നത് വിവാഹ ജീവിതത്തോട് ഗിരിക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ. മാനസികമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടാൻ തയ്യാറായാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെയൊന്നും ഇതുവരെ ഒത്തുവന്നില്ല. ഞാൻ തിരക്കാനും പോയില്ല, അതാ കല്യാണം നടക്കാതിരുന്നത്. ഗിരിക്ക് ഞാനൊരു കല്യാണം ആലോചിച്ചാലോ? അത് ശരി, ലെജൻഡായ അമ്മ മാരേജ് ബ്യൂറോ തുടങ്ങിയോ? ഗിരിക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം, എന്തു പറയുന്നു? അതാരമ്മേ? ഭാര്യയായിരിക്കും. സസ്പെൻസിൽ നിർത്താതെ അമ്മ തന്നെ പറയണം. ഗിരിക്ക് ആളെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ മകൾ നന്ദിനി. എന്റെ മകന്റെ ഭാര്യയായി എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറി വന്നവളാ നന്ദിനി. അവൾ എന്റെ മകളാ, ഞാൻ ദത്തെടുത്ത എന്റെ മകള്. ആ കഥയൊക്കെ മറ്റാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലവളായ ഭാര്യ വലിച്ചെറിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയ മകനെ ഇരിക്കപ്പെട്ടും വെച്ചു. എന്നിട്ട് ആ മകളെ സ്വന്തം മകളായി സ്വീകരിച്ചു. ഇതിനപ്പുറം ഈ അമ്മയ്ക്ക് എന്ത് മഹത്വം വേണം? എന്റെ മരുമകള് മഹത്വം ഉള്ളവളായിരുന്നു. അവള് നല്ലവളും പാവവുമായിരുന്നു. അതാ ഞാൻ അവളെ എന്റെ മകളായി ദത്തെടുത്തത്. എന്റെ മകൾ നന്ദിനിക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ അവസരത്തില് ഒരു നിയോഗം പോലെ ഗിരി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ തമ്മില് എല്ലാം കൊണ്ട് നല്ല ചേർച്ചയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഗിരി എന്തു പറയുന്നു? ഞാനെന്തു പറയാനമ്മേ, എനിക്ക് സന്തോഷ. നന്ദിനിയെ പോലെ ഒരു പെണ്ണിന് ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞ അതൊരു സുകൃത. സത്യം പറഞ്ഞ ഐ എം വെരി ഹാപ്പി. ഈ പ്രപ്പോസൽ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട നന്ദിനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. അവക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. അവളുടെ മനസ്സൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ താമസിയാതെ വിവാഹം നടത്താൻ ഗിരി തയ്യാറാണോ? പിന്നെന്താ, തീർച്ചയായും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.